നമസ്കാരം. BMTV ന്യൂസ്, ഇന്നത്തെ വയനാടൻ ആശ്വാസ വാർത്തകൾ. പ്രകൃതിക്കരിയിൽ വിറങ്ങലിച്ചവരുടെ കണ്ണീർ തുടച്ചും വയനാടിനെ നെഞ്ചോട് ചേർത്തും നാടാകെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ കൈമാറി അവർ സഹജീവി സ്നേഹം പ്രകടിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളും തൊഴിലാളികളും താരങ്ങളുമെല്ലാം വയനാടൻ ജനതയ്ക്കുള്ള കൈത്താങ്ങുമായി മുന്നോട്ടെത്തി. നടൻ മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും ആദ്യഘട്ടമായി 35 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഫഹദ് ഫാസിലും നസ്രിയയും 25 ലക്ഷവും കമൽ ഹാസൻ 25 ലക്ഷവും നൽകി. തമിഴ് താരങ്ങളായ സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് 50 ലക്ഷം രൂപയാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം നടൻ വിക്രം 20 ലക്ഷവും നടിയും ഗായികയുമായ രശ്മികൻ മന്ദാന 10 ലക്ഷവും നൽകി. വ്യാപാരികളും വ്യവസായികളുമെല്ലാം തങ്ങളുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന നൽകുന്നുണ്ട്. പലയിടത്തും ബസ് ജീവനക്കാരും ടാക്സി തൊഴിലാളികളുമെല്ലാം കഴിഞ്ഞ ദിവസം സർവീസ് നടത്തി കിട്ടിയ വരുമാനമത്രയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കുഞ്ഞു സ്വപ്നങ്ങൾക്കായി കൂട്ടിവെച്ച സമ്പാദ്യം കുടുക്കകൾ പൊട്ടിച്ചും ദുരിതബാധിതർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഇതിനെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളെ അവജ്ഞയോടെ തള്ളിയാണ് ഭാഷയും ദേശവുമെല്ലാം മറന്ന് മനുഷ്യർ ഒരുമിക്കുന്നത്. വയനാടിനായി ബിവറേജസ് കോർപ്പറേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ സംഭാവന നൽകി. IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് ധർമൽ 25 ലക്ഷം, CPM തമിഴ്നാട് ത്രിപുര സംസ്ഥാന കമ്മിറ്റികൾ 10 ലക്ഷം വീതം, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ 10 ലക്ഷം, തിരുനെല്ലി ദേവസ്വം 5 ലക്ഷം, മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി 5 ലക്ഷം, KT ജലീൽ MNA മകളുടെ വിവാഹ ചെലവിലേക്ക് കരുതിവച്ച 5 ലക്ഷം, തൃശ്ശേരി ദേവസ്വം 2 ലക്ഷം, KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 2 ലക്ഷം, കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം 5 ലക്ഷം, കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം 2 ലക്ഷം, സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ലഭിച്ച പുരസ്കാര തുക 2.2 ലക്ഷം, കൽപ്പറ്റ സ്വദേശി VC പാർവതി 1 ലക്ഷം, തിരുവനന്തപുരം പേട്ട സ്വദേശിനി എലിസബത്ത് ജോസഫ് 50,000, UDF കൺവീനർ MM ഹസൻ 1 മാസത്തെ MLA പെൻഷൻ തുക 40,000 രൂപ, മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ 25,000 രൂപ, SI റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ 25,000 രൂപ, കിഡ്സ് 31,000 രൂപ, കേരള പ്രഭാ പുരസ്കാര ജേതാവ് T മാധവ മേനോൻ 20,001 രൂപ വീതം സംഭാവന നൽകും. സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 1 ഏക്കർ സ്ഥലത്ത് 10 വീട് നിർമ്മിച്ചു നൽകും. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CATU ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ നൽകി. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 4 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. 1.5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് പുറമെ വീടുകൾ നഷ്ടമായി ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിന് 2.5 കോടി രൂപ ചെലവഴിക്കും. വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുള്ളവർക്ക് സൌജന്യ ചികിത്സ നൽകുമെന്നും ആശുപത്രി ചെയർമാനും ആസ്റ്റർ DM ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. അടിയന്തര വൈദ്യസഹായത്തിന് വയനാട് ജില്ലയിലുള്ളവർക്ക് 24 മണിക്കൂറും ബന്ധപ്പെടാമെന്നും അവർ അറിയിച്ചു. അതേസമയം ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ സംസ്ഥാന വ്യാപകമായി 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192-45 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സമൂഹമാധ്യമമായ എക്സൽ കോഴിക്കോടൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ സഹായ അഭ്യർത്ഥന തള്ളിക്കളയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനായി സമൂഹമാധ്യമങ്ങളിൽ സൈബർ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അൻസാരി, ബെന്നി ജോസഫ് എന്നിവർക്കെതിരെ എറണാകുളം സിറ്റി സൈബർ പോലീസ് കേസെടുത്തു. പച്ചയ്ക്ക് പറയുന്നു എന്ന വീഡിയോ വഴിയാണ് ബെന്നി ജോസഫ് പ്രചാരണം നടത്തിയതെന്ന് സൈബർ പോലീസ് പറഞ്ഞു.